തൃക്കൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ നിറത്തെ ചൊല്ലിയുള്ള വിവാദത്തെ തുടർന്ന് കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തികൾ നിർത്തിവെക്കാൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കരാറുകാരന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ACP പാനൽ നവീകരിക്കുന്നത് LDF അംഗങ്ങൾ ചേർന്ന് തടഞ്ഞിരുന്നു. ഒരു പ്രശ്നവുമില്ലാതിരുന്ന ACP പാനലിന്റെ ചുവന്ന നിറത്തിലുള്ള സ്റ്റിക്കറിന് പകരം നീല നിറത്തിലുള്ള സ്റ്റിക്കർ പതിക്കാൻ തീരുമാനിച്ചതുമൂലം ആയിരക്കണക്കിന് രൂപ നികുതിപ്പണം UDF ഭരണസമിതി ധൂർത്തടിക്കുകയായിരുന്നുവെന്നാണ് LDFന്റെ പ്രധാന ആരോപണം. നവീകരണം LDF പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇതോടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മേലുദ്യോഗസ്ഥരുടെ അനുമതിയോടെ കരാറുകാരനോട് പണികൾ നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സ്റ്റോപ്പ് നോവ വന്നിട്ടും നവീകരണ പ്രവർത്തികൾ നടത്താൻ ഭരണകക്ഷി അംഗങ്ങൾ ശ്രമിച്ചതായി LDF അംഗമായ കപിൽ രാജ് ആരോപിച്ചു. നിറമാറ്റിലാണ് വലിയ വികസനമെന്ന് കരുതുന്നത് തെറ്റാണ്. ജനോപകാരപ്രദമായ പല പദ്ധതികളും നടപ്പിലാക്കാൻ ഫണ്ടിൽ എന്ന് പറയുന്ന പഞ്ചായത്ത് അധികൃതർ ഇത്തരം അനാവശ്യ ധൂർത്ത് നടത്തുന്നതിനു വേണ്ടി പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും വലിയ തുക വകയിരുത്തുന്നത് ന്യായീകരിക്കാനാവില്ലെന്നും കപിൽ പറഞ്ഞു. നമുക്കറിയാം തൃക്കൂർ പഞ്ചായത്തിനകത്ത് ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയാണ് നടക്കുന്നത്. ഇപ്പോ പഞ്ചായത്ത് AE ഇംപ്ലിമെന്റ് ഓഫീസറായ ഈ ഒരു പദ്ധതി നിർത്തിവെക്കാനായിട്ട് AE ഇപ്പൊ ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. ഈ ഉത്തരവ് ഇപ്പോൾ ഉള്ളപ്പോ ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ കൊണ്ടുവന്ന് നോക്കുന്നതുകൊണ്ട് ഇവിടെ ഗുണ്ടായസം കാണിച്ചുകൊണ്ട് ഈ വർക്ക് ഇവിടെ തുടരുകയാണ്. അതേസമയം പ്രതിപക്ഷത്തിന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ആരോപിച്ചു. നിരവധി നടപടികൾ പൂർത്തീകരിച്ച് കരാർ നൽകിയ നവീകരണ ജോലികൾ തടഞ്ഞതോടെ വികസനത്തെയാണ് LDF അംഗങ്ങൾ തടസ്സപ്പെടുത്തുന്നത് എന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. കാലാനുസൃതമായ മാറ്റങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ വരുത്തേണ്ടത് അനിവാര്യമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന അവസരത്തിൽ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് LDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്നും സുന്ദരി മോഹൻദാസ് കുറ്റപ്പെടുത്തി. പഞ്ചായത്ത് മെയിൻ്റെ പദ്ധതി നടപ്പിലാക്കിയുകൊണ്ട് സ്പില്ലോവർ പദ്ധതിയായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ആ സാഹചര്യത്തിൽ വർക്ക് ടെൻഡർ എടുക്കുകയും അത് എഗ്രിമെന്റ് വെച്ച് വർക്ക് നടത്തുന്ന സാഹചര്യത്തിൽ LDF അംഗങ്ങളും LDF പ്രവർത്തനം വന്ന് വർക്ക് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ട്. ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ കയ്യൂക്ക് കാണിച്ചുകൊണ്ടാണ് വർക്ക് നിർത്തലാക്കിയത്. ഉദ്യോഗസ്ഥരെ കടന്നു വയ്ക്കുകയും ഉണ്ടായി. എന്നാൽ ആ സാഹചര്യത്തിൽ നമ്മൾ പോലീസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരെ കടത്തിവിടുകയും താൽക്കാലികമായി ആ ദിവസം വർക്ക് നിർത്തിവെക്കുകയും ഉണ്ടായി. പഞ്ചായത്ത് ഭരണ സമിതി അംഗീകാരവും ഒപ്പം തന്നെ DPC അംഗീകാരവും ലഭിച്ചിരുന്ന ഈ പദ്ധതി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കോൺട്രാക്ടർ വർക്കുകൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ചില തൽപരകക്ഷികൾ, പ്രത്യേകിച്ച് LDF അംഗങ്ങൾ, ഈ പ്രവൃത്തി തടസ്സപ്പെടുത്തുകയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വയ്ക്കുകയും ചെയ്യുകയുണ്ടായി. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. അതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി പോലീസുമായി ബന്ധപ്പെട്ട് അധികാരികളെ സമീപിക്കുകയും അതിനെ തുടർന്ന് SI CI എന്നിവരടക്കമുള്ള ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷമാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് മാറ്റാൻ സാധിച്ചത്. നമുക്ക് നമ്മുടെ ഈ ഭരണസമിതിയിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഇങ്ങനെ പോയാൽ ഈ ഭരണസമിതിയുടെ കാലയളവിൽ പല പ്രവർത്തനങ്ങളും ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് LDF അംഗങ്ങൾ പോകുന്നത്. ഇത് നമുക്ക് ഒരു കാലാവശ്യം അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങൾ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഇതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.